നമസ്കാരം. പൂജപ്പൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഈ മാസം 7 ചാടിയ തടവുകാരൻ കോടതിയിൽ കീഴടങ്ങി. കൊലക്കേസ് പ്രതി ജാഹിർ ഹുസൈൻ ആണ് ആരും അറിയാതെ വന്ന് കോടതിയിൽ കീഴടങ്ങിയത്. ഈ മാസം 7 ഇയാൾ ജയിൽ ചാടിയത്. കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ജാഹിർ ഹുസൈൻ ആണ് ഭാര്യയ്ക്കും മകനുമൊപ്പം തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തി കീഴടങ്ങിയത്. അടുത്തിടെ തടവ് ചാടിയ വ്യക്തിയാണെന്ന് കോടതിയിലെത്തിയ ശേഷം പ്രതി പറഞ്ഞു. ഭാര്യയെ കാണാനാണ് ചാടിപ്പോയതെന്നും ജാഹിർ കോടതിയിൽ ബോധിപ്പിച്ചു. തടവുകാരന്റെ ജയിൽ ചാട്ടം പോലീസുകാർക്ക് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും വ്യാപകമായ തിരച്ചിൽ നടത്തിവരവെയാണ് പ്രതി കോടതിയിലെത്തിയത്. ഇതോടെ പോലീസുകാർ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഈ മാസം 7 രാവിലെയാണ് പ്രതി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത്. കവറിൽ ഒരു കൂട്ട് വസ്ത്രം കരുതിയിരുന്നു. അലക്കുന്നതിനായി പോയ സമയം പോലീസുകാരും മറ്റു തടവുകാരും ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം ജാഹിർ രക്ഷപ്പെടുകയായിരുന്നു. നേരത്തെ ഒരു പോലീസുകാരൻ അലക്ക് കേന്ദ്രത്തിനടുത്തുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഭക്ഷണശാലയിലേക്ക് പോയ വേളയിൽ ജാഹിർ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആദ്യം വസ്ത്രം മാറി ഓട്ടോ പിടിച്ച് തൈക്കാട് ആശുപത്രിയുടെ ഭാഗത്തേക്കാണ് പ്രതി പോയത്. ഓട്ടോക്കാരനെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇയാൾ പറഞ്ഞത് പ്രകാരം പ്രതി നാട്ടിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിൽ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് നീണ്ടു. തൂത്തുക്കുടി സ്വദേശിയാണ് ജാഹിർ ഹുസൈൻ. ബസ്സിലോ ട്രെയിനിലോ ആകും പ്രതി രക്ഷപ്പെട്ടതെന്ന് കരുതി അന്വേഷണം വിപുലീകരിച്ചിരുന്നു. മൊബൈൽ ടവർ പരിശോധിച്ചും അന്വേഷണം തുടർന്നിരുന്നു. ഇതിനിടെയാണ് പ്രതി ഇന്ന് കോടതിയിലെത്തിയത്. എന്തായാലും ഈ 10 ദിവസങ്ങൾക്കിടയിൽ ഇയാളുടെ പ്രവൃത്തികൾ എന്തെന്ന് അന്വേഷിക്കണം. ഏതെങ്കിലും പ്രത്യേക ക്രൈം നടത്തിയതാണോ ഇയാൾ ജയിൽ ചാടിയതെന്നും കോടതിയിൽ ഇയാളെ കീഴടങ്ങാൻ സഹായിച്ചവർ ആരെന്നും അടിയന്തരമായി അന്വേഷിക്കുക തന്നെ വേണം. കാരണം ജയിലിലായിരുന്ന ഒരു പ്രതി രക്ഷപ്പെടുമ്പോൾ പോലീസുകാരെ അത് സാരമായി ബാധിക്കും. മാത്രമല്ല, ഇനി പ്രതി മറ്റൊരു കൊലപാതകം ചെയ്യാനായിരുന്നു രക്ഷപ്പെട്ടതെങ്കിൽ അത് പോലീസിന് തന്നെ മൊത്തം പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. അതിനാൽ പ്രതി തെറ്റ് ചെയ്തെങ്കിൽ അത് മറച്ചു വെക്കാനും പോലീസ് ശ്രമിച്ചുകൂടായികയില്ല. ആയതിനാൽ വലിയ ഒരു അന്വേഷണം തന്നെ ഇതിന് പിന്നിൽ നടക്കേണ്ടതുണ്ട്. 2015 തിരുവനന്തപുരത്ത് നടന്ന ഒരു കൊലപാതക കേസിലാണ് ജാഹിർ അറസ്റ്റിലായിട്ടുള്ളത്. വജ്ര വ്യാപാരിയായ മൊയ്തീനെ കൊലപ്പെടുത്തി വിലപിടിപ്പുള്ള ആഭരണങ്ങൾ കൈവശപ്പെടുത്തി എന്നതായിരുന്നു കേസ്. തൂത്തുക്കുടിയിൽ വെച്ചാണ് ഇയാൾ അറസ്റ്റിലായത്. 2017 കോടതി ജീവപര്യന്തം തടവ് വിധിച്ചു. പിന്നീട് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. ജാഹിർ ഹുസൈൻ ജയിൽ ചാടുമെന്ന് അധികൃതർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. യാതൊരു സംശയവും ഇതുവരെ ജാഹിറിൽ നിന്ന് പോലീസിന് ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും നല്ല രീതിയിലായിരുന്നു ഇയാളുടെ പെരുമാറ്റം. എന്നാൽ അധികൃതരുടെ അലംഭാവമാണ് പ്രതി ജയിൽ ചാടാൻ കാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അലക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് മതിൽ നിർമ്മിച്ചിട്ടുമില്ല. ഈ വഴിയായിരുന്നു പ്രതിയുടെ രക്ഷപ്പെടൽ. ഈ പ്രദേശത്ത് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തുന്നതിന് അധികൃതർ പരാജയപ്പെട്ടുവെന്നാണ് മേലുദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. പ്രതി വസ്ത്രം മാറുന്നത് നാട്ടുകാരിൽ ചിലർ കണ്ടിരുന്നു. അലക്ക് കേന്ദ്രം വഴി തടവുകാർ പുറത്തു വരികയും കടലിൽ നിന്ന് സിഗരറ്റ് വാങ്ങുക പതിവായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. പ്രതിയെ കണ്ടെത്തിയില്ലെങ്കിൽ ചില ഓഫീസർമാർക്കെതിരെ കടുത്ത നടപടിക്ക് സാധ്യതയുണ്ടായിരുന്നു. അതിനിടെയാണ് ഈ കീഴടങ്ങൽ. എന്തായാലും കൂടുതൽ തെളിവുകൾ പുറത്തുവരട്ടെ എന്ന് നമുക്ക് കാണാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.